നമസ്കാരം. തലശ്ശേരിയിലെ ഇരഞ്ഞോളിയിൽ തേങ്ങ ശേഖരിക്കുന്നതിനിടെ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് വയോധികൻ മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സ്ഫോടനം നടന്ന ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് എങ്ങനെ വന്നുവെന്നതിൽ ദുരൂഹത തുടരുകയാണ്. പറമ്പിൽ നിന്നാണ് വേലായുധന് ബോംബ് ലഭിച്ചതെന്നാണ് നിഗമനം. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ന്യൂമാഹിയിൽ രൂപപ്പെട്ട CPIM BJP സംഘർഷത്തിന് പിന്നാലെ പോലീസ് പലയിടങ്ങളിലും റെയ്ഡ് നടത്തിയിരുന്നു. ഈ ഘട്ടത്തിൽ ബോംബ് മാറ്റിയതാകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അതേസമയം മേഖലയിൽ നിന്ന് കൂടുതൽ ബോംബുകൾ കണ്ടെത്താനായിട്ടില്ല. പോലീസ് റെയ്ഡ് മറികടക്കാനായി ഉപേക്ഷിച്ചതോ സൂക്ഷിച്ചതോ ആയ ബോംബാകാം പൊട്ടിത്തെറിച്ചതെന്നാണ് നിഗമനം. ഗ്രാമപഞ്ചായത്ത് ഓഫീസിനും CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിനും വെളിപ്പാടകലെയാണ് സ്ഫോടനം നടന്ന വീട്. ഉച്ചയ്ക്ക് 12:00 വേലായുധൻ ഈ വീട്ടുവളപ്പിലേക്ക് നടന്നു പോകുന്നത് കണ്ടതായി അയൽവാസികൾ പറഞ്ഞു. ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങയും വിറകും ശേഖരിക്കാനായി വേലായുധൻ പതിവായി വരാറുണ്ടെന്ന് അയൽവാസികൾ പറയുന്നു. സ്റ്റീൽ ബോംബ് മുൻപ് തന്നെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ശ്രദ്ധയിൽപ്പെടേണ്ടതായിരുന്നു. കഴിഞ്ഞ ദിവസം ചാലക്കര പോന്തയാട്ടിന് സമീപം പുന്നോൽ കുറിശ്ശിയിൽ മണിയൂർ വയലിലെ പായറ്റ സനൂപ് എന്ന RSS പ്രവർത്തകൻ്റെ വീടിന് നേരെ ബോംബേറുണ്ടായിരുന്നു. സംഭവത്തിൽ CPM പ്രവർത്തകൻ ചാലക്കര കുഞ്ഞിപ്പറമ്പത്ത് വീട്ടിൽ അരുൺ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. ബോംബേറിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും പിന്നീട് പുറത്തു വന്നു. ഇതേ തുടർന്ന് ബോംബ് കണ്ടെത്താൻ പോലീസ് വ്യാപക പരിശോധന നടത്തി വരികയാണ്. ഈ സാഹചര്യത്തിൽ ആരെങ്കിലും ഇവിടെ ബോംബ് കൊണ്ടുവന്ന് സൂക്ഷിക്കുകയോ ഉപേക്ഷിച്ച് കടന്നു കളയുകയോ ചെയ്തതാവാം എന്നാണ് പോലീസ് കരുതുന്നത്. എരഞ്ഞോളിയിൽ ബോംബ് പൊട്ടി നിരപരാധിയായ ഒരാൾ കൊല്ലപ്പെട്ട ദാരുണ സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ശേലേരി ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തലശ്ശേരി പാനൂർ മേഖലയിൽ വ്യാപകമായ സംഘർഷ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും പാനൂരിൽ 2 പേർ ബോംബ് സ്ഫോടനത്തിൽ മരിക്കുകയും ചെയ്തിരുന്നു. ഒരു CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ട സ്ഫോടനത്തെ തുടർന്ന് പ്രതികളായ CPM പ്രവർത്തകർ പിടിക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തുടർന്നുണ്ടായ അലംഭാവത്തിൻ്റെയും നിഷ്ക്രിയത്വത്തിൻ്റെയും രക്തസാക്ഷിയാണ് എരഞ്ഞോളിയിലെ നിരപരാധിയായ മനുഷ്യൻ. ജില്ലയിൽ ബോംബ് നിർമ്മാണവും സംഭരണവും നിർബാധം തുടരുന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണെന്നും DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അഭിപ്രായപ്പെട്ടു. CPMും BJPയും യഥേഷ്ടം ബോംബ് നിർമ്മാണം തുടരുമ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് റെയ്ഡോ മറ്റ് നടപടികളോ ഉണ്ടാകുന്നില്ല. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തതോടെ CPMൻ്റെയും RSSൻ്റെയും ബോംബ് നിർമ്മാണ ഫാക്ടറികൾ 24 മണിക്കൂറും പ്രവർത്തിക്കാനുള്ള ലൈസൻസ് ലഭിച്ചതുപോലെയാണ്. അത്തരം കേന്ദ്രങ്ങളിൽ പേരിന് പോലും പോലീസ് പരിശോധന നടത്തുന്നില്ല. ആവർത്തിക്കുന്ന സ്ഫോടനങ്ങൾ കണക്കിലെടുത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി ഉണ്ടാകണം. വേലായുധൻ്റെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു. വേലായുധൻ ഈ വീട്ടുവളപ്പിലേക്ക് നടന്നു പോകുന്നതായി കണ്ടതായി അയൽവാസികൾ പറഞ്ഞ് ഏതാണ്ട് 1.5 മണിക്കൂറിന് ശേഷമാണ് ഉഗ്രശബ്ദത്തിൽ സ്ഫോടനമുണ്ടായത്. ആ സമയത്താണ് എരഞ്ഞോളി പഞ്ചായത്ത് ഓഫീസിൽ ഭരണസമിതി യോഗം നടന്നത്. പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ ഓടിയെത്തി. 1.5 മണിക്കൂറോളം കഴിഞ്ഞ് ആംബുലൻസ് എത്തിയ ശേഷമാണ് തലശ്ശേരി സഹകരണ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു നാടിന് നടുക്കിയ അപകടമുണ്ടായത്. ബോംബ് സ്ഫോടനത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞത് പോലീസിൻ്റെ ഗുരുതരമായ വീഴ്ചയായിട്ടാണ് ജനങ്ങൾ പറയുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം തലശ്ശേരി മേഖലയിൽ വ്യാപകമായ ബോംബേറും അക്രമവും നടന്നിരുന്നു. പോലീസ് പാർട്ടി ഗ്രാമങ്ങളിൽ റെയ്ഡ് നടത്തുന്നുണ്ടെങ്കിലും ബോംബുകൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല. നേരത്തെ പാനൂർ മുളിയത്തോട്ടത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന വീടിൻ്റെ മുകളിൽ നിന്ന് ബോംബ് നിർമ്മാണത്തിനിടെ CPM പ്രവർത്തകർ മരിക്കുകയും ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ന്യൂമാഹിയിൽ BJP നേതാവിൻ്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ് CPM പ്രവർത്തകനെ അറസ്റ്റും ചെയ്തിരുന്നു. 2015 ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട CPM പ്രവർത്തകർക്ക് പാർട്ടി രക്തസാക്ഷി സ്മൃതി മന്ദിരം നിർമ്മിച്ചതും ഏറെ വിവാദമായിരുന്നു.